കമന്റ് ആയിരുന്നു. എന്റെ പൊന്നു എങ്ങനെയാണോ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, സെക്സിന് വേണ്ടി മാത്രമല്ല, സെക്സിന് വേണ്ടിയേ അല്ല ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് മക്കളെ സേഫാക്കണം, മക്കൾക്കൊരു അപ്പ വേണം, എനിക്കിതെൻ്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്കൊരാൾ വേണം, എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് സേഫാണ്, എൻ്റെ മക്കൾ സേഫാവണം. എൻ്റെ ഒരു സ്ത്രീക്ക് പൊതുമധ്യത്തിൽ തൊഴുതുകൊണ്ട് പറയേണ്ടി വരുന്നു, സെക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല എന്നിവർ പറയുന്നു. ഇവർ ഈ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മലയാളി അഥവാ എല്ലാ വിശിഷ്ട ഗുണങ്ങളും സർവ സ്വഭാവ ഗുണങ്ങളും സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നമ്മളുടെ നമ്മളിൽ നിന്ന് നിൽക്കുന്ന ഒരാൾ തന്നെ നമ്മളോട് അഥവാ ഈ സമൂഹത്തോട് പറയുകയാണ്, സെക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു കല്യാണം. അതായത് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, അഡ്വക്കേറ്റും കൂടെയാണ്. ഓക്കെ, ഡോക്ടറേറ്റ് ആണോ അതോ അദ്ദേഹം ഒരു എന്താണ് കൺസൾട്ടിംഗ് ഡോക്ടറാണോ എന്ന് എനിക്കറിയില്ല. എനിവേ, അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ എന്ന അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പിന്നെ ഈ ആക്ട്രസിൻ്റെ പേര് ദിവ്യ ശ്രീധർ എന്നാണ്. ഇവർ ചില സീരിയലുകളൊക്കെ അഭിനയിച്ചിട്ടുള്ളവരാ, ഞാൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രിസ് വേണുഗോപാൽ എന്നുള്ള വ്യക്തി കുറേ നാളുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അഥവാ നമ്മുടെ ഈ സീരിയലുകളിൽ കാണുന്നുണ്ട്. പിന്നെ മലബാർ ഗോൾഡിൻ്റെയും മറ്റ് പല പരസ്യങ്ങളുടെയൊക്കെ നല്ല ഗാംഭീര്യമുള്ള ശബ്ദം കൊടുക്കുന്നതിൻ്റെ പിന്നിലും ഇദ്ദേഹമാണ്. അപ്പോൾ അവർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്നത്തിൽ ഒക്കെ അവർ അടുത്തൊരു വിവാഹത്തിലേക്ക് കടക്കുന്നു. അവരുടെ മുൻകാലത്തിൽ അവർ വിവാഹം കഴിച്ചിട്ടുണ്ട്, അത് ചിലപ്പോൾ പല കാരണങ്ങളാലും അത് പിരിഞ്ഞിട്ടുണ്ടാവാം. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം നടക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ 10 പൊരുത്തം നോക്കി, എല്ലാ സംവിധാനമൊക്കെ നോക്കി കെട്ടിച്ച് ജീവിതം സുലഭമാക്കാൻ വിടുകയും അതിനുശേഷം താറുമാറായിട്ട് കുടുംബ കോടതികൾ നിൽക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അന്ധവിശ്വാസത്തിൻ്റെ ഒരു പീക്കാണ്, അതിൻ്റെ മറ്റൊരു വശമാണ് ഇവിടെ ഇവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, ഇവിടുത്തെ പ്രശ്നം ദാ ആ നിൽക്കുന്നില്ലേ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ നരയാണ്. ഇത് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കൂ, ഇതാണ് നമ്മുടെ സമൂഹം പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നരയിലേക്ക് നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ നര, അദ്ദേഹത്തിൻ്റെ വയസ്സ് വെറും 49 മാത്രമാണ്, അദ്ദേഹം യങ്ങാണ്. അദ്ദേഹത്തിന് ജനറ്റിക്കലി അദ്ദേഹത്തിന് വന്നിട്ടുള്ള നര ഇപ്പം തന്നെ ഒരു 10-20 വയസ്സ് കഴിയുമ്പോൾ തന്നെ നര വന്നു തുടങ്ങും. ആ 49-കാരന് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ അദ്ദേഹത്തിൻ്റെ തലമുടിയിലേക്ക് വന്ന നര അദ്ദേഹം കറുപ്പടിച്ച് ഡൈ അടിച്ച് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങേരെങ്ങാനും ഡൈ അടിച്ചിട്ട് അങ്ങേരുടെ മുടിയെങ്ങാനും കറുപ്പിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടുത്തെ സിനിമാ നടന്മാർ മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗാംഭീര്യമുള്ള ആ അതീവ പൗരുഷമുള്ള ഒരാളായിട്ട് അയാൾ അയാളുടെ മേക്ക് ഓവറിൽ അയാൾ മാറും, അത് ഉറപ്പാണ്. പക്ഷെ അയാൾ അത് ചെയ്യുന്നില്ല. കാരണം ഈ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആക്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളുണ്ട്, നല്ല വിവരവും വിദ്യാഭ്യാസമുണ്ട്. ഈ പറഞ്ഞ പല കാര്യങ്ങളും കോൺട്രവേഴ്സി ചെയ്ത് നടക്കുന്ന സമയത്ത് അയാൾ നോക്കി എവിടെയെങ്കിലും ട്രിഗർ ആവണമുണ്ടോ, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടോ, ഒന്നുമില്ല. കാരണം വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അതിനായിട്ടുള്ള ഒരു ഇതുണ്ട്, തലമാണ് അങ്ങേര്. അതുമാത്രമല്ല, ഭാഗവതം സപ്താഹവും മറ്റുള്ള പല പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഭഗവത്ഗീത പോലുള്ള മറ്റുള്ള പല കാര്യങ്ങളുടെ ജ്ഞാന സ്പിരിച്വലായിട്ടുള്ള ഒരു പേഴ്സണും കൂടെയാണ്. അതിൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്, അയാളുടെ ഐഡൻറ്റിറ്റിയാണ് ആ ഒരു നീണ്ട താടി നരയോടുകൂടി തലമുടിയും ഒക്കെ വച്ച് നടക്കുന്നത്. പലരുടെയും ഗുരുവായിട്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി അതൊരു വലിയൊരു ഘടകമാണ്. അതായത് നമ്മുടെ ഈ ഗുണത്രയങ്ങളുണ്ട്, അത് അറിയുന്നവർക്കറിയാം. ഗുണത്രയങ്ങൾ എന്ന് വെച്ചാൽ രജസ്, തമസ്, സ്വത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തമോ ഗുണം, രജോ ഗുണം, സ്വത്വ ഗുണം എന്ന് പറയും. അതിൽ സാത്വിക ഗുണം എന്ന് പറഞ്ഞ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് അടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അറിവുകൾ നേടുക, അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിലൂടെ നടക്കുന്ന ഒരു ദീക്ഷ സ്വീകരിച്ച് പോലത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറാവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള അഥവാ ഇപ്പം ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് അവർക്ക് കുട്ടികളുണ്ട്, പെൺകുട്ടികളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ കുട്ടികളെ അവരെ സംരക്ഷണയിൽ നിർത്താൻ വേണ്ടിയിട്ട് അവർക്കും ഒരു കൂട്ട് വേണം. എന്തുവാടെ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു സ്ത്രീയാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ജീവിതത്തിൻ്റെ അകത്ത് പിന്നീടുള്ള കാലം മൊത്തം ശിഷ്ട ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ പാടില്ല, അവർക്ക് വേറെ തുണയൊന്നും പാടില്ല, അഥവാ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റേതാണ് മറച്ചതാണ് സെക്സിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എന്ത് ആൾക്കാരോട് ഇങ്ങനെ ഒരു കമൻറ്റ്, ഇത്രയും കമൻറ്റ്, മോശപ്പെട്ട കമൻറ്റ് വിടല്ലേ ദയവ് ചെയ്തിട്ട്. നിങ്ങൾ വീട്ടിലുണ്ട് അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, അവരൊക്കെ ലൈഫിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് അദ്ദേഹം നോക്കി നോക്കൂ. അദ്ദേഹം അവരെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ സ്ത്രീയെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, തൻ്റെ പാർട്ട്ണറായിട്ട് മാറിയ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വളരെ വലിയ ഉന്നതി നിൽക്കുന്ന വ്യക്തിയാണ്, അത് പുറകെ വരാം. അതോടൊപ്പം തന്നെ ആ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ ക്രൂരമായിട്ടുള്ള മുനകൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ പറയുമ്പോഴും അവരതിൽ വേദനയോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം അവിടെ അത് വളരെ മാന്യമായി സഭ്യമായ രീതിയിൽ ചെറിയ ചിരി മാത്രമാണ്, പുഞ്ചിരിയാണ് ചെയ്യുന്നത്. ആ മനുഷ്യനാണ് ഇവിടുത്തെ വേട്ടമൃഗം. ആ സ്ത്രീയെ, ആ സ്ത്രീയുടെ ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ എത്രയാ, അവർക്ക് 40 വയസ്സായി, എനിക്ക് 39 വയസ്സായി, ഞാൻ 85 ജനിച്ച ആളാണ്, എനിക്ക് 39 വയസ്സായി. ആ സ്ത്രീക്ക് ഒരു വയസ്സ് മാത്രം കൂടുതലാണ്, 40 വയസ്സ്. അദ്ദേഹത്തിന് 49 വയസ്സ്. ഈ 49 വയസ്സുകാരനായിട്ടുള്ള അദ്ദേഹം ഈ ഡൈവ് അടിച്ചിട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപാര ഹാൻസം ആയിരിക്കും,
ചിലപ്പോൾ പിന്നീട് അയാൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇവരെ ആണോ വിവാഹം കഴിച്ചത് വേണമെങ്കിൽ പിന്നീട് നിങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ചോദിക്കും ഈ കിളവനാണോ കെട്ടിയത്, ഈ എടേ കിളവൻ. അപ്പം നിങ്ങളുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന മഹാത്മാക്കളൊക്കെ എല്ലാം ഒരു 10, 35, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നരക്കത്തില്ലെന്നാണോ? എനിക്കും അവരോടൊക്കെ നരയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏഹ് നരക്കത്തില്ലെന്നാണോ? അല്ല നരച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പാടില്ലെന്നാണോ? ഇദ്ദേഹത്തിൻ്റെ നരയാണ് പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയത്രോളം നരയാണ് പ്രശ്നം. നര വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്, അങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിച്ച പിന്നെ ഒരു പുല്ല് നടക്കത്തില്ല. എടേ ഈ അവസാന നിമിഷം ശ്വാസം പോകുന്നതിന് മുമ്പ് വരെയും എല്ലാം നടക്കും, അത് എല്ലാവർക്കും അറിയാം. ഈ നടത്താൻ വേണ്ടിയിട്ട് കണ്ടവൻ്റെ കുടുംബകാര്യത്തിൻ്റെ അകത്ത് അവൻ്റെ ബെഡ്റൂമിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം തിരയുന്ന നിങ്ങളാണ് ആദ്യം പോയിട്ട് കൺസൾട്ട് ചെയ്ത് ആരെങ്കിലും പോയി സൈക്കോളജിസ്റ്റിനെയും തെറാപ്പിസ്റ്റുകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അസുഖം മാറ്റേണ്ടത്. നിങ്ങൾക്ക് ഭയങ്കര വലിയ അസുഖമാണ്. എന്ത് കണ്ടാലും കുറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ വലിയൊരു അസുഖമാണ് ആ പറയുന്ന ആൾക്കാർക്ക്. എന്ത് വൃത്തികേടായിട്ടാണ് എഴുതുന്നത്? അല്ല ഇവർക്ക് ഇവരുടെ ഒക്കെ അവസ്ഥ അങ്ങനെ ആയത് കൊണ്ടാണോ മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അവർക്കൊക്കെ അങ്ങനെ ആയിരിക്കാം രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ അവരെ പങ്ങമ്മ അവരൊന്നും പറയുന്ന തെറ്റ് ആരും പറയാൻ പാടില്ല. അത്രയും നല്ല മക്കളായത് സോ ഓക്കെ. ഇവരെ വളരെയധികം ക്രൂരമായിട്ട് തന്നെ ഈ ഒരു വിവാഹം നടന്നതിൻ്റെ പേരിൽ അങ്ങ് വേട്ടയാടുകയാണ്. പ്രധാനമായിട്ടും അവർക്ക് രണ്ട് പെൺമക്കളുണ്ട്. ആ പെൺമക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഇദ്ദേഹത്തിനെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇവരുടെ കമൻറ്റ് ബോക്സ്. ആലോചിച്ച് നോക്കണേ, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് അവർ ആഹാരം കഴിച്ചു വന്നോ, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഒന്നും അത് കംപ്ലീറ്റ് എന്താ എല്ലാം ഓക്കെ ആണോ ഒന്നും നോക്കാതെ, പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ കല്യാണം നടന്നിട്ടുണ്ടല്ലോ. അത് കല്യാണത്തിന് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കല്യാണം മുടക്കിയുണ്ടായിരുന്നു. കല്യാണം നടക്കുന്ന ആൾക്കാരെക്കുറിച്ച് ആരെങ്കിലും ഇപ്പോൾ ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആണിൻ്റെ വീട്ടുകാർ വന്നാലോ, ആണിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പെണ്ണിൻ്റെ വീട്ടുകാർ വന്നാലോ, അവിടെ ഏതെങ്കിലും കവലയിൽ മറ്റേ ഈ മറ്റേ അതുകൊണ്ടല്ലോ മറ്റേ അണ്ടർവെയറിൻ്റെ അടിയിൽ കൂടെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നിൽക്കുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരടുത്തൊക്കെ വന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറയും ആ എന്ന് എങ്ങനെയുണ്ട് മോള് എന്ത് പഠിക്കുന്നു ആ ഒക്കെ ഉണ്ടല്ലേ. ഒരു കാര്യം ചെയ്യും, തൊട്ടടുത്ത് ഒരു പൊട്ടക്കിണറുണ്ടോ, ആ പൊട്ടക്കിണത്തിനകത്ത് കൊണ്ട് കെട്ടിത്താത്തോ, അതാണ് അവനാണെങ്കിൽ 24 hours വെള്ളമാണ് എന്ന് പറയും. ഇത് എന്താണോ അറിയാത്തതും ചുമ്മാ തള്ളി അങ്ങ് മറിച്ച് നശിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ ആൾക്കാരുണ്ട്. അതുപോലത്തെ ടൈപ്പ് ആൾക്കാരാണ് ഈ പറഞ്ഞ കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അവർ ഒരു കല്യാണം കഴിച്ചു. ഇനി അടുത്തത് അതെന്തിനാന്ന് അല്ല എനിക്ക്, അവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അവരുടെ അച്ഛൻ എന്താണ് മക്കളെ അങ്ങനെയാണോ കാണോ? അല്ലേ അദ്ദേഹം ഈ ആ സ്ത്രീയുടെ രണ്ട് മക്കളുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ടും അവർ വിവാഹം കഴിച്ചത് അവർ മറ്റൊരു വീഡിയോയിൽ പറയുന്ന സെക്സ് ആണ്. അയാൾക്ക് മറ്റൊരു തരത്തിലുള്ള ഭോഗസുഖങ്ങളും അതിനോടുള്ള അമിതമായ ആസക്തി ഉണ്ടെങ്കിൽ അയാളിൽ ആദ്യം കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അത്രയും സൗന്ദര്യബോധത്തോടുകൂടി അയാളുടെ നരയും എല്ലാം ഡൈ ചെയ്തുകൊണ്ട് അയാൾ വളരെ പെർഫെക്റ്റായിട്ട് ജെന്റിൽമാനായിട്ടൊക്കെ വന്നിന്ന് ഈ കമൻറ്റ് ബോക്സ് ഇടുന്നവന്മാർക്കെല്ലാം തെറിയും വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ അതൊന്നും ചെയ്യുന്നില്ല, അയാൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം സത്യം പറയാമല്ലോ, ഞാൻ ഈ ഭഗവത്ഗീതയും ഈ നമ്മുടെ ഈ പറഞ്ഞ ആധ്യാത്മികമായിട്ടുള്ള കുറേയധികം പുസ്തകങ്ങൾ വിവേകാനന്ദ സാഹിത്യ സർവസും മറ്റുള്ള ഇതിഹാസങ്ങളും ഒക്കെ നമ്മൾ വായിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്നുള്ള സാധനത്തിലേക്കൊക്കെ എത്തും അവർ. ആ എത്തുന്ന ആൾക്കാരിൽ ഞാൻ എത്തിയെന്നല്ല, അങ്ങനെ എത്തിയ ആൾക്കാരിൽ പെട്ട ഒരാളായിരിക്കും അദ്ദേഹം. അദ്ദേഹം മറ്റൊരു സ്ത്രീയുടെ ജീവിതത്തിനെ കൂടെ ചേർത്തുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ കാര്യത്തിനെ ഇവിടെ അങ്ങോട്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും പിന്നെ നിൻ്റെ എങ്ങനെയൊക്കെ മറ്റേ അവരുടെ മക്കളുമായിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീ എന്തിനാണ് ഇയാളെ വിവാഹം കഴിച്ചത്, ഇയാൾക്ക് നരയല്ലേ, ഇയാൾ കിളവനല്ലേ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കും വാർദ്ധക്യം വരും, നിങ്ങൾക്കും നര വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൈ അടിച്ച് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ മുട്ട അടിച്ച് മാറ്റി നിർത്താം. എല്ലായെങ്കിലും ശാരീരികമായിട്ട് നടക്കുന്ന ആ ഒരു കാര്യം നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ കെട്ടുന്നവരെല്ലാവരും ഇടയിൽ രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്നത്തിൽ ആ ഒരു ജീവിത സായാഹ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവർക്കൊരു കൂട്ട് വേണം. സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടുന്നവർക്ക് മാത്രമേ ഒറ്റപ്പെടലിൻ്റെ വേദന അറിയൂ. നിങ്ങൾ സമൂഹത്തിന് നിങ്ങളെപ്പോലുള്ളവരെ മാത്രം ഭയന്നുകൊണ്ട് എന്തെങ്കിലും ഒറ്റപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് അവർക്ക് മറ്റൊരാളുമായിട്ട് ചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോലും നിന്നെപ്പോലെയൊക്കെ വൃത്തികെട്ട സമൂഹമുള്ളത് കാരണം അവർക്കൊന്നും സമൂഹത്തിനെ പേടിച്ചുകൊണ്ട് അവർ ചെയ്യാതിരിക്കുകയോ മറ്റൊരാളിലേക്ക് പോകാതിരിക്കുകയോ ചെയ്യുന്നതായിരിക്കാം. സത്യം പറഞ്ഞാൽ ഇവർ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വിവാഹിതരായിട്ടുള്ള ദമ്പതികളാണ്. ആ ദാമ്പത്യത്തിലേക്ക് അവരെ പോകുന്നതിന് ഒരു കൺഗ്രാറ്റ്സ്, ഒരു അഭിനന്ദനങ്ങൾ, നിങ്ങൾ നന്നായിട്ടിരിക്കൂ, നല്ലത് വരട്ടെ എന്ന് പറയുന്നതിനപ്പുറം അവരുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, നിങ്ങൾ നരവന്ന ഒരാളാണോ വിവാഹം കഴിക്കുന്നത്, നിങ്ങൾക്ക് പറ്റിയ ബന്ധമാണോ ഇത്, ഏഹ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇവരെ കുറിച്ച് അറിഞ്ഞിട്ടാണോ? അദ്ദേഹം വളരെയധികം വിദ്യാഭ്യാസമുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി വളരെ ഉയർന്ന തരത്തിലുള്ളൊരു ഫാമിലിയാണ്. അങ്ങനെ പറഞ്ഞ ഫാമിലി ഉയർന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായിട്ടും വിവരമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു ഫാമിലിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറ്റൊരു അദ്ദേഹത്തിൻ്റെ പാർട്ണറായിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നു. അവർക്ക് മാത്രം മതി അതിനകത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം പോലും ഇല്ല. അവരാരെയും വിളിച്ചു കൂട്ടിയിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് മറ്റ് ചില ചാനലുകൾ കവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കവർ ചെയ്യുന്നു, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു, അതിനുശേഷം അങ്ങോട്ട് നമ്മളങ്ങോട്ട് കമൻറ്ററി പറയാൻ തുടങ്ങുന്നു.
ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ അകത്ത് മറ്റൊരുത്തൻ കമൻ്ററി പറയാത്തൊരു സാഹചര്യം ഉള്ളിടത്തോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും ഒരുത്തൻ കമൻ്ററി പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് പൊള്ളുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, അടുത്ത കുട്ടിയുടെ മൂലയിട്ട് നിങ്ങൾ രണ്ട് കുട്ടികളുണ്ട്, അവിടെ കുട്ടികളുടെ നൂലിയിട്ടും നിങ്ങൾ വിളിക്കും എന്നും കൂടെ പുള്ളി അവിടെ പറയുന്നു. ഇതെല്ലാം ഈ മറ്റൊരു ഇവരെ വിഷമിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ടീംസിനിട്ട് കൊടുക്കുന്ന കുട്ടികളാണ്. ഇദ്ദേഹത്തിന്റെ ഫാമിലി ഇവിടെ കാണാം. ഇവിടെ ഈ ഫാമിലിയെ കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു റേഞ്ചും ഇദ്ദേഹം എന്താണെന്നും കൂടെ കുറച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടു. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടായിരുന്നു, മക്കള് ആരതി ഒഴിഞ്ഞ് അകത്തേ കൊണ്ടുപോയി. എന്റെ മക്കളാണ് രണ്ടും, ഇതെന്റെ മൂത്ത ചേച്ചി, ഇതെന്റെ അനിയത്തി. അപ്പൊ ഇവരെയാണ് മക്കളായി ചിത്രീകരിച്ച്. അദ്ദേഹത്തിന് ആരതി ഒഴിഞ്ഞുകൊണ്ട് പോയത് രണ്ട് മക്കളാണെന്ന്, അദ്ദേഹത്തിന്റെ മൂത്ത ചേച്ചിയും സഹോദരി, രണ്ട് സഹോദരിമാർ ചേർന്നുകൊണ്ട് ആരതി ഒഴിഞ്ഞുകൊണ്ട് പോയി, അവരെയും നോക്കണേ, അദ്ദേഹത്തിന്റെ നരയാ ഇവിടെ ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം. അദ്ദേഹത്തിന്റെ നരയാ അദ്ദേഹം അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഐഡൽ ആയിട്ടുള്ള ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടുനടക്കുന്ന കാര്യം, പലർക്കും കഴിയാത്തൊരു കാര്യം. സമൂഹത്തിന്റെ അകത്ത് നമ്മൾ തന്നെ എന്താ നല്ല വെളുപ്പിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രായം കൂടിക്കഴിഞ്ഞാൽ വളരെയധികം വിഷമിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് തൊലി ചുളുങ്ങിപ്പോയി അതിന് വിഷമിക്കുക, നരവന്നു അതിന് വിഷമിക്കുക, അതോടൊപ്പം തന്നെ സർജറി ചെയ്തുകൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ രൂപഭാവങ്ങളെല്ലാം മാറ്റുക, നമ്മൾ വീണ്ടും വീണ്ടും എന്താണ് യങ്ങായിരിക്കാൻ വേണ്ടി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പേക്കൂത്തുകളാണ് നമ്മൾ കാണുന്നത്, എന്തെല്ലാം കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തെല്ലാം വില കൂടിയ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നിരന്തരം ഇപ്പം നമ്മൾ കാണുന്നു സോഷ്യൽ മീഡിയക്കകത്ത് കാണുന്നു, അത് സമൂഹത്തിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു വിഷം അത് മറ്റൊരു തരത്തിലാണ്. ആ കണ്ണിലൂടെ കാണുന്നവരുടെയാണ് ഈ പ്രശ്നം. അതായത് നര വന്നവർക്ക് നര എന്നുള്ള സാധനം ജനറ്റിക്കലി അത് നമ്മളെ പ്രായത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമല്ലേ. അദ്ദേഹത്തിൻ്റെ സഹോദരിമാരാണ് അദ്ദേഹത്തിനെ എന്താണ് ആരതി ഒഴിഞ്ഞകത്തേക്ക് കൊണ്ടുപോയത്. ആ വ്യക്തികൾ ഈ കമൻ്റ് ഇട്ടവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് മക്കളാണെന്ന്. എന്ത് കമൻ്റ് അല്ലേ! സിനിമ എഴുതാൻ കഴിവുള്ള ഇവരൊക്കെ എവിടെ പോയി ഒഴിഞ്ഞിരിക്കാൻ എനിക്ക് മനസ്സിലാവില്ല. ഗംഭീര കഥയാണ് എഴുതി പഠിപ്പിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ചേച്ചിയാണ്, ഞങ്ങള് 3 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് 60 വയസ്സായി എന്ന് പറയുന്ന കുറച്ചുകൂടെ സമാധാനം. ചേച്ചി ഡോക്ടറാണ്, ചേച്ചി ഡോക്ടറാണ്, US ഷീസ് എ പീഡിയാട്രിക് എൻഡോക്രിനോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആണ് അവിടെ തന്നെ. വെൽ സെറ്റിൽഡ് ഫാമിലിയുടെ ഇവരെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഈ അന്തം വിട്ട് അതിശയിച്ച് ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്കൊരു ഇതും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. നീയൊക്കെ നീ കാണിക്കുന്നത് നിൻ്റെയൊക്കെ മനസ്സിൻ്റെ അകത്തുള്ള വിഷം അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ച് സ്വയം ഇടിഭിരാകുന്നു. നിങ്ങളുടെ വീട്ടിലും മാതാപിതാക്കളുണ്ടാവും, അവർക്ക് നര വന്നിട്ടുണ്ടാവും. അപ്പം നര വന്ന മാതാപിതാക്കളെയൊക്കെ നിങ്ങളെടുത്ത് കളയുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ പെട്ട ഇപ്പം ഇച്ചിരി പ്രായമുള്ള അല്ലെങ്കിൽ ഒരു 10-50 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ നിങ്ങളുടെ പാരൻ്റായിട്ടുള്ള നിൽക്കുന്ന ആ വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ അവരെ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അച്ഛനെയോ അച്ഛനും അമ്മയോ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ അവരങ്ങനെ ഒറ്റക്കങ്ങ് ജീവിച്ചാൽ മതി, നിങ്ങൾ ഇനി ഒരിക്കലും വേറൊരു കൂട്ട് വേണ്ടെന്ന് ചിന്തിക്കൂ. അതോ മാനുഷികമായിട്ട് മക്കളെന്നുള്ള രീതിയിൽ പക്വതോടുകൂടി അവർക്കൊരു കൂട്ട് വേണം, ഇനിയുള്ള അവരുടെ വാർദ്ധക്യത്തിൽ അവർ കൂടെ നടക്കാൻ. സെക്സിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോഴൊരു കൂട്ടിനെ കണ്ടെത്തി കൊടുക്കുന്നത്. 24 മണിക്കൂർ സെക്സ് ചെയ്യുന്ന ജീവി ആരൊക്കെ ഉണ്ടാടേ! ഞാൻ ആകപ്പാടെ കണ്ടിട്ടുള്ളത് കോഴിയാണ്, പൂവം കോഴി, ഗിരിരാജം കോഴി. അതാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ചില വീഡിയോ ഈ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ അതിന് എന്നെ താല്പര്യം ഇല്ലാത്തതൊക്കെ ഉണ്ട്. 24 മണിക്കൂർ സെക്സും ആലോചിച്ചുകൊണ്ട് നടക്കുന്നവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ കഴുതകളാണോ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം കഴുതകളാണല്ലോ ഇങ്ങനെ കരഞ്ഞു കിടക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റാത്തത് മറ്റൊരു വ്യക്തിക്ക് പറ്റുന്നത് അത് കണ്ടിട്ട് തോന്നുന്ന അത് കാണുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ, അത് കാരണം ഒരു ഇത്. 24/7 ബീജോൽപത്തിയും നടത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും, ബീജ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു പ്രശ്നം. അല്ലാതെ എന്താ പറയുക, അവരുടെ കുടുംബജീവിതം അവർ വളരെ ഗംഭീരമായിട്ട് അവരുടെ എല്ലാ കുടുംബാംഗങ്ങളോടും ചേർന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് എത്തിരുന്നുകൊണ്ട് കുറേ ആൾക്കാർ അവരെ ചൊറഞ്ഞ് 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 നടക്കുന്നു. അവർക്കതൊരു നിങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ, നിങ്ങളുടെ മനസ്സിനെന്തോ പ്രശ്നമുണ്ട്. സീരിയസ്ലി അങ്ങനെയുള്ള ആൾക്കാരോടാണ് കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടല്ല, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായിരുന്നാലും ഞാനിനി ഒരു കാര്യം അവസാനം പറയട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന പല ആൾക്കാരിലും ഒരുപാട് പ്രായമുള്ളവരുണ്ടാവും, ചിലപ്പോൾ വിധവകളായിരിക്കാം, നമ്മുടെ എന്താണ് വിഡോവറായിരിക്കാം. അപ്പം നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ ആൾക്കാർ നിങ്ങൾ ഈ സമൂഹത്തിനെ പേടിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്കും ഒരു കൂട്ട് വേണം. അത് ഈ മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ സെക്സിന് വേണ്ടിയിട്ടാണെന്നും കഴപ്പമെന്നുള്ള ഒരു പല വർത്തമാനം പറയും. പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവനും ഒരു ജീവിതമേ ഉള്ളൂ, നിങ്ങൾക്കും ഒരു ജീവിതമേ ഉള്ളൂ. അവൻ കുറ്റം പറയാൻ വേണ്ടി ജനിച്ചവൻ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കാൻ മറ്റൊരുത്തൻ്റെയും ഒരുത്തൻ്റെയും ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആ ഒരു കാര്യം മെമ്മറിയിൽ എപ്പോഴും വേണം. സോ നിങ്ങളുടെ ജീവിതം ജീവിച്ചങ്ങ് തീർക്കാം, ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. സോ നിങ്ങളെ എപ്പോഴും താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്ത. അടുത്തൊരു വീഡിയോ കാണുന്ന റേസ്, ബൈ.